Hi friends, Assalamualaikum. Welcome back. Abu, nammal innude undaki edukkunnathu oru donut aanu. Abu idu nammal undakkunnathu chakkarakkizhangu kondatta, adayathu sweet potato kondanu nammal idu ready aakki edukkunnathu. Nalla tasty aayittulla recipe aanathu. Appo nalla soft aanu ee oru recipe ku nalla taste aanu. Adhe pole simple aayittu namukku pettanne ready aakki edukkan pattunna oru recipe koodiyaanu ittathu. Appo kandilla nalla soft aanu ittathu. Indinte ulbhagokke nannayittu enne സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ ഡോണറ്റ് എങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം. അപ്പൊ അത് ഞാൻ അതിന് വേണ്ടിയിട്ട് ചക്കരക്കിഴങ്ങ് നന്നായിട്ട് തന്നെ ഉപ്പിട്ടൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് പുഴിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലെ വെള്ളമെല്ലാം ഒന്ന് വാർത്തെടുത്ത് ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് റിമൂവ് ചെയ്യുക. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം, എങ്കിലും നമുക്കിത് കുത്തി ഉടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്കിന്നെല്ലാം ഞാൻ റിമൂവ് ചെയ്ത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ ഇത് മിക്സിയിലൊന്ന് ഇട്ടിട്ട് ഗ്രൈൻഡ് ചെയ്യാതിരിക്കട്ടെ. അപ്പോൾ ഇതേപോലെ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്നിങ്ങനെ ഉടക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ചെടുക്കണം. അപ്പോൾ ഞാൻ മുഴുവൻ ചക്കരക്കിഴങ്ങ് ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു അരക്കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ടേസ്റ്റ് ക്രമീകരിക്കാൻ നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു കാൽ കപ്പോളം മിൽക്ക് പൗഡർ കൂടി ആഡ് ചെയ്യുക കേട്ടോ. അതായത് പാൽപ്പൊടിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്കൊരു 6 ടേബിൾ സ്പൂണോളം മൈദമാവ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പഞ്ചസാരയും പാൽപ്പൊടിയും അതേപോലെ നമ്മളിട്ടൊരു മൈദപ്പൊടിയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് യോജിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ആദ്യം തന്നെ നമുക്ക് ഇതേ രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. നല്ലൊരു ഡോ ആക്കിയെടുക്കണം കേട്ടോ. അത് ചപ്പാത്തി പരുവൊക്കെ ഉള്ള രീതിയിൽ പരുവാവുന്ന വരെ നമ്മളിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കിഴങ്ങിലുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ബോൾസ് ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ബോൾസും ഒരേ ഷേപ്പിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ, അതേ അളവിലാവാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിലാണിട്ട് ഞാനിത് അളന്നെടുക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് തന്നെ കൈ വെള്ളയിലിട്ട് ഇതേപോലെ പരത്തി ഇതിൻ്റെ നടുഭാഗത്ത് നമ്മൾ ഡോണറ്റിൻ്റെ അതേ ഷേപ്പാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലൊന്ന് കൈ മുക്കിയിട്ട് ഇതേ രീതിയിലൊന്ന് ഹോളാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിക്കിട്ടു കേട്ടോ. പിന്നെ നമുക്ക് മുഴുവൻ ഡോണറ്റ് ഇതേപോലെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് തന്നെ ഉരുട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇത് ക്രാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് കാണുന്ന പറഞ്ഞാൽ നല്ല സിമ്പിൾ തന്നെയാണ് കേട്ടോ നമുക്കിത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കൈവെള്ളയിലിട്ടൊന്ന് ഉരുട്ടി മധ്യത്തിൽ ഇതേപോലെ ഒന്നൊരു ഹോളിട്ട് കൊടുത്താൽ മതി. ഇതേപോലെ കൈയൊരു കുറച്ച് വെള്ളത്തിൽ മുക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അങ്ങനെ ഞാനിത് മുഴുവൻ ഡോണറ്റും ഇതേപോലെ ഷേപ്പ് ചെയ്ത് റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് ബ്രെഡ് ക്രംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബ്രെഡ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നന്നായി പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് ഒരു തിക്ക് ബാറ്ററാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഒന്ന് കോട്ട് ചെയ്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കോട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി കിട്ടട്ടെ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കിതൊക്കെ ഒന്ന് ഇതേപോലെ ബ്രെഡ് ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് മുട്ടയുടെ ചുവ ഇഷ്ടമുള്ളവർക്ക് നമുക്ക് മുട്ട ഇതേപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ സാധാരണ കട്ലറ്റൊക്കെ റെഡിയാക്കി എടുക്കുന്ന പോലെയും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷെ എനിക്ക് അതിനേക്കാൾ ടേസ്റ്റ് ഈ ഒരു രീതിക്കായി തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എണ്ണ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ എണ്ണയിലൊന്നും പതഞ്ഞു പൊങ്ങുന്ന ആ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്.
അപ്പോൾ നമ്മുടെ എണ്ണക്ക് നന്നായി തന്നെ ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാക്കി എടുക്കണം. നമുക്കിത് അധികം കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഓൾറെഡി ഉൾഭാഗമൊക്കെ നന്നായിട്ട് തന്നെ കുക്കായതാണ്. നമ്മളാ ചേർത്ത മൈദ ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണത് ഇതേ രീതിക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയി കളറെല്ലാം ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതേ രീതിക്ക് കളർ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡോണട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ള റെസിപ്പി തന്നെയാണ്, ഒരിക്കലെങ്കിലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിത് സ്വീറ്റ് പൊട്ടാറ്റോ ആണെന്ന് തന്നെ പറയില്ല കേട്ടോ, കഴിക്കുന്ന സമയത്ത് അത്രയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പി കൂടിയാണ്. ചക്കരക്കിഴങ്ങൊക്കെ പുഴുങ്ങിയിട്ട് ബാക്കി ഉണ്ടാവുന്ന അവസരത്തിൽ ഇതേ രീതിക്ക് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരേപോലെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.